മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസിൽ ഐ ജി ലക്ഷ്മണ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. ഇതേ തുടർന്ന് ലക്ഷ്മണയെ നാളെ വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന ഒരു കോടതി നിർദ്ദേശം കൂടിയുണ്ട്. വിവരങ്ങളുമായി അശ്വതി നായർ കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. അശ്വതി, ഐ ജി ലക്ഷ്മണ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുൻപാകെ ഹാജരായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏത് രീതിയിലായിരിക്കും ഇന്ന് അദ്ദേഹത്തിന് നിർണായകമാവുക? ഭദ്ര, മോൺസൺ മാവുങ്കൽ പ്രതിയായിട്ടുള്ള പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സൂത്രധാരി അല്ലെങ്കിൽ പ്രധാനിയാണ് ഐ ജി ലക്ഷ്മണ എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിന് ആവശ്യമായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ള തരത്തിലായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ആണെങ്കിലും ഇ ഡിയുടെ ആണെങ്കിലും നിലപാട്. ഇതിനു മുൻപും ചോദ്യം ചെയ്യലിനായി പലതവണ ക്രൈംബ്രാഞ്ചും ഇ ഡിയും നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഹാജരാകുവാൻ ഇതിനു മുൻപ് ഐ ജി ലക്ഷ്മണ തയ്യാറായിരുന്നില്ല. പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആയുർവേദ ചികിത്സയ്ക്ക് ആവശ്യമായി പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ ഒരു ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഐ ജി ലക്ഷ്മണ ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതിനു മുൻപുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിക്കുകയും ചോദ്യം ചെയ്യലുമായി ഐ ജി ലക്ഷ്മണ സഹകരിക്കുന്നില്ല, അതിനാൽ തന്നെ ഐ ജി ലക്ഷ്മണയുടെ ഇടക്കാല ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു ഹർജിയും നൽകിയിരുന്നു. അത് നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഐ ജി ലക്ഷ്മണ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു ക്രൈംബ്രാഞ്ചിന്റെ നീക്കത്തെ തുടർന്ന് തന്നെ ഐ ജി ലക്ഷ്മണ ഇന്ന് ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരായേക്കാം എന്ന് ക്രൈംബ്രാഞ്ചിനെ അറിയിക്കുകയും ഒപ്പം തന്നെ കോടതി നാളെ വരെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പാടില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഈ കേസിലെ തന്നെ മറ്റു പ്രതിയായിട്ടുള്ള എസ് സുരേന്ദ്രൻ, മുൻ ഡി ഐ ജി എസ് സുരേന്ദ്രൻ ചെയ്ത അതേ സമാനമായ കുറ്റകൃത്യം തന്നെയാണ് ഐ ജി ലക്ഷ്മണ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതുവരെ ഐ ജി ലക്ഷ്മണയെ ചോദ്യം ചെയ്യലിന് വിധേയനാക്കാൻ ക്രൈംബ്രാഞ്ചിന് മീഡിയയ്ക്കും സാധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഐ ജി ലക്ഷ്മണ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തുവാനുണ്ട്. കാരണം ഈ ഒരു കേസിലെ പ്രധാനിയാണ് ഐ ജി ലക്ഷ്മണ, ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളിൽ ഐ ജി ലക്ഷ്മണയ്ക്കുള്ള പങ്ക് എത്രത്തോളമാണ്, ഒപ്പം തന്നെ ഈ പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൺസൺ മാവുങ്കലിന് ആന്ധ്ര സ്വദേശിയായുള്ള ഒരു സ്ത്രീയുമായുള്ള ഇടപാട്, അതിൽ ഇടനിലക്കാരനായി നിന്നിട്ടുള്ളത് ഐ ജി ലക്ഷ്മണയാണ് എന്നുള്ള പരാതിക്കാരുടെ മൊഴി ആരോപണങ്ങളൊക്കെ നിലനിൽക്കെ ഈ കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തുന്നത് ഇന്ന് ഈ ചോദ്യം ചെയ്തതിനു ശേഷമാകും. അതിനാൽ തന്നെ ഐ ജി ലക്ഷ്മണയെ സംബന്ധിച്ചും ഈ ഒരു കേസിനെ സംബന്ധിച്ചും ഇന്നത്തെ ഈ ഈ ഒരു ചോദ്യം ചെയ്യൽ വളരെ നിർണായകവുമാണ്. ഭദ്ര, തീർച്ചയായും അശ്വതി, എന്തായാലും ഇന്ന് ഐ ജി ലക്ഷ്മണ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരെ നിർണായകമാവുകയാണ് ഇത്തരമൊരു ചോദ്യം ചെയ്യൽ നടപടികൾ. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളും അതുപോലെ തന്നെ മോൺസൺ മാവുങ്കലിനെ അദ്ദേഹം ഏത് രീതിയിലാണ് സഹായിച്ചിട്ടുള്ളത്, ആന്ധ്രയിലെ ആ യുവതിയുമായി ഏത് തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് നടത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ച് ചോദിച്ചറിയാൻ പോകുന്നത്. വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക്